ഞാൻ ബിഗ് ബോസിൽ പോയത് എന്തിനാന്ന് ചോദിച്ചാൽ കടന്നു പോയിരിക്കുന്ന ഒരാളാണ്. ഞാൻ അതിനു വേണ്ടിയാണ് ബിഗ് ബോസിൽ പോയത്. ഒരുപാട് വർഷങ്ങളായിട്ട് പടങ്ങളിൽ നല്ലൊരു ചാൻസ് കിട്ടാണ്ട്, കാരണം നമ്മൾ ചെയ്യുന്ന പടങ്ങളൊക്കെ നമ്മളെ തിരിച്ചറിയാൻ പറ്റാത്തൊരു പറ്റാത്ത കൊണ്ട് നമുക്ക് നല്ല ചാൻസ് കിട്ടാത്ത കൊണ്ട്. പിന്നെ നമ്മുടെ കളിക്കോട്ട് വാലുകളുടെ മോഹൻലാലിന്റെ കൂടെ ത്രൂ ഔട്ട് ക്യാരക്ടർ, അത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത സത്യം. അതായത് ഞാൻ ഇതിന്റെ ഫാനാണ്. എന്നോട് കൂടെ വന്ന് യുണൈറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാൻ വരാം. ഞാൻ ഇവിടെ ഒരു മൂന്നാലി ഇംഗ്ലീഷ് വിളിച്ചതന്നെ ഞാൻ വരാതിരുന്നല്ലാതെ ഞാൻ സ്കൂളിൽ നിന്ന് ആക്ടിംഗ് പഠിക്കാൻ പോകും. അതിനകത്താണ് ഞാൻ കോൺസെപ്റ്റ് ചെയ്തത്. അതായത് മറ്റവരുടെ ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്യുള്ളൂ, മീഡിയാസ് ഞാൻ കുറച്ചുള്ളൂ. എല്ലാവരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് മീഡിയാസിൽ വരാത്തത്, അതിന് വരാത്ത ഫങ്ഷനിൽ വരാത്തത്, കാര്യം വരാത്തത്. എല്ലാ ബിഗ് ബോസിൽ വരുന്ന എല്ലാവരും അവിടെ ആ ഒരു തീർന്നു പോകണം. അത് ആഗ്രഹിക്കാണ്ട് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഒന്നും രണ്ടോ വർഷം വർഷം എടുക്കും. എനിക്കിവിടെ ഏകദേശം ഒരാൾ മൂന്നാറ്റി മൂടി റെഡിയാക്കുന്നുണ്ട്. ആഗ്രഹം അതാണ് എൻ്റെ ആഗ്രഹം. ആ ആഗ്രഹം നിങ്ങളുടെ നാട്ടുകാരെ ഈ ഗ്രാമത്തിലുള്ള മനസ്സിലത് സക്സസ് ആയിക്കാണ്. നിങ്ങൾക്ക് അഭിമാനിക്കാം. തിരുവോണ നാളിലാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. തിരുവോണം എന്ന് പറയുക ഓണം എന്ന് പറയുക എല്ലാ വർഷവും ഉള്ളതാണ്. ഇപ്പം അണയില്ല എന്നെ പറഞ്ഞാൽ ഈ അണയില്ല, ആരണയ്ക്കാൻ നോക്കിയാലും നടക്കില്ല. കാരണം ഇതിനകത്തൊരു സാധനമുണ്ട്, അവൻ എത്തേണ്ട അടുത്ത് എത്തിക്കഴിഞ്ഞ് ജീവനോട് ഒന്നേന്ന് തുടങ്ങേണ്ട ആവശ്യമില്ല. ഇത് നിലനിർത്തിയാൽ മതി. നമുക്കൊരു സാധനം നിലനിർത്തുക എന്നുള്ളതാണ്. ആ നിലനിർത്താൻ സിമ്പിളാണ്, കാരണം അന്നീ എത്തേണ്ടത് എത്തിക്കഴിഞ്ഞു. ഇനി എന്താ സിമ്പിളായിട്ട് നമുക്ക് ഇനി ഇവിടെ നിന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. ഒന്നിനും തുടങ്ങേണ്ട ആവശ്യമില്ല. കാലണ്ടർ കൂടെ അഭിനയിക്കാൻ പറഞ്ഞാൽ അത്രയും കാലത്തൊക്കെ ഞാനൊക്കെ ചെറുത് ജൂനിയർ ആർട്ടിസ്റ്റ് പോലെ പോയി ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ വിളിച്ച് ചോദിച്ച് എടാ നീ ഇന്നലെ രാവിലെ ഒരു അന്ന് രാവിലെ ചെയ്യണം മീഡിയാസിനോടൊക്കെ പറഞ്ഞിട്ടാ. ഞാൻ പറഞ്ഞത് എന്താ പറയാന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് മീഡിയാസിനോട് പറയേണ്ടത് നിങ്ങൾ ഇവരെ കവറുണ്ട്, നിങ്ങൾ ഇവരെ വളർത്തണം. നിങ്ങളുടെ നാട്ടുകാർ സത്യസന്ധമായിട്ട് പറയണം, കാരണം ഇവനെയാണ് നിങ്ങൾ വളർത്തേണ്ടത്. കാരണം നിങ്ങളുടെ നാട്ടിൽ എന്നെക്കാളൊക്കെ ഒരുപാട് ഉയരങ്ങൾ തന്നെയാണ്. എല്ലാ രീതിയിലും സ്റ്റുഡിയോ സക്സസ് ആവട്ടെ. എൻ്റെതായ എൻ്റെ ഹെൽപ്പ് ഞാൻ ചെയ്യും നിങ്ങളുടെ നാട്ടുകാരും. ഇത് നമുക്ക് പിന്നെ ഗുരുക്കളായിക്കോട്ടെ, പുറത്തുള്ള സഹപ്രവർത്തകരായിക്കോട്ടെ, ഒരുപാട് സ്ഥാപനങ്ങളുണ്ടാവും, ഒരുപാട് സ്ഥാപനങ്ങളുണ്ടാവും, ഒരുപാട് വാർത്തകളുണ്ടാവും, ഒരുപാട് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടാവും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. കാരണം വെച്ചാൽ അവരവരുടേതായ എക്സ്പീരിയൻസ് അവർക്കുണ്ടാവും. കാരണം അതിന് മറികടക്കാന്നുള്ളതല്ല, നമ്മുടെ പെർഫോമൻസ് കൂട്ടി 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 കൊടുക്കുന്നു. നമ്മളൊരു സ്റ്റൈൽ ഉണ്ടാക്കി എടുക്കാന്നുള്ളതാണ്. അതിനുള്ള ഒരു കഴിവുള്ള ആളാണ് എനിക്ക് തോന്നിയത്. അത്രയും ബ്രില്ലിയന്റ് ആണ് അവൾ. പിന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണം കഴിച്ചു കുടിക്കാം.